ചെറുകിട ഇടത്തരം വ്യാവസായിക രംഗത്ത് ദേശീയ ശരാശരിയേക്കാൾ വളർച്ച നേടാനായത് കേരളത്തിന് അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പുതിയ സംരംഭങ്ങളുമായി എത്തുന്നവർക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും കൊച്ചിയിൽ ബിസിനസ് ടു ബിസിനസ് മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. ചെറുകിട ഇടത്തരം വ്യവസായ രംഗത്ത് ദേശീയ ശരാശരിയെയും മറികടന്ന് 12% വളർച്ച നേടാനായത് സംസ്ഥാനത്തിന് അഭിമാനകരമാണ്. പുതിയ സംരംഭങ്ങൾക്ക് ചുവപ്പ് നാടയുടെ തടസ്സമൊഴിവാക്കി ഏറ്റവും അനുകൂല സാഹചര്യമൊരുക്കും. ചുവപ്പ് നാടയിൽ കുടുങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിന് എത്രമാത്രം അത് ലഘൂകരിക്കാൻ സാധിക്കുമോ അത് ലഘൂകരിക്കാനാണ് ഇന്ന് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. നമ്മൾ സെൽഫ് അറ്റസ്റ്റേഷൻ ആ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്കായി പുതിയ സംരംഭകത്വ പദ്ധതി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യ സംസ്കരണം, കൈത്തറി, റബ്ബർ, തടി വ്യവസായം തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് 3 ദിവസത്തെ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, കെ ബാബു, MLA മാരായ ബെന്നി ബഹനാൻ, ഹൈബി ഇടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും വിപണി കണ്ടെത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച B2B മീറ്റിന് വൻ പ്രതികരണം. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 540 സംരംഭകരാണ് മീറ്റിന് എത്തിയത്. കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് എന്നും വിദേശ വിപണിയിൽ മെച്ചപ്പെട്ട പ്രതികരണമാണ്. എന്നാൽ ഈ വിപണിയെ പുറംലോകവുമായി ബന്ധിപ്പിക്കുവാനുള്ള സംവിധാനമാണ് നമുക്കില്ലാതിരുന്നത്. എമർജിംഗ് കേരളയുടെ ചുവടുപിടിച്ച് സംഘടിപ്പിക്കുന്ന ബിസിനസ് ടു ബിസിനസ് മീറ്റ് ഇതിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നു. കേരളത്തിൻ്റെതായ 200-ലേറെ ഉൽപ്പന്നങ്ങൾ മീറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത്ര ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ. ആ ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ വേൾഡ് വൈഡായിട്ട് മാർക്കറ്റ് ഉണ്ടായാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മാറും. ഇപ്പം തന്നെ ഇന്ത്യയിൽ വളർച്ചാ നിരക്കിൽ ടോപ്പാണ് കേരളം. വലിയ വളർച്ചാ നിരക്കാണ് കേരളത്തിൽ. അപ്പോൾ ആ വലിയ വളർച്ചാ നിരക്ക് ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സാധനങ്ങൾക്കൊക്കെ ലോക അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് B2B മീറ്റ് നടത്തുന്നത്. ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിലെ ബിസിനസ് പ്രതിനിധികൾ കൂടാതെ അമേരിക്ക, ജർമ്മനി, അഫ്ഗാനിസ്ഥാൻ, സിംഗപ്പൂർ തുടങ്ങി 17 രാജ്യങ്ങളിൽ നിന്ന് 74 പ്രതിനിധികളും മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്പാദകരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുവാനും ഉൽപ്പന്നത്തെ നേരിട്ടറിയുവാനും ഇതുവഴി സാധിക്കുന്നു. B2B ഒരുപാട് ഇന്റർനാഷണൽ ബയേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മീറ്റിൽ ഒരുപാട് കൺട്രീസിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് സാധാരണ ഇങ്ങനത്തെ എക്സ്പോർട്ട് ബയേഴ്സിനെ നമുക്ക് കിട്ടാറുള്ളത്. ഈ ഒരു മീറ്റിൽ നമ്മളെ ഗവൺമെൻറ് ഒരുപാട് ഇന്റർനാഷണൽ ബയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുമായിട്ട് മീറ്റിംഗ്സ് ഗവൺമെൻറ് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ മുതൽ 15-മിനിറ്റ് സ്ലോട്ട്സ് എല്ലാ എക്സ്പോർട്ടേഴ്സായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് ബയേഴ്സിനെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. B2B ഇപ്പം ഇപ്രാവശ്യം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഫിക്കി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അഡ്വാൻസ് ആയിട്ട് നമ്മളെ പറ്റിയുള്ള കമ്പനിയുടെ പ്രൊഫൈൽ പ്രോഡക്ട്സ് ബയേഴ്സിന് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബയേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബയേഴ്സ് ഫിക്കിയുമായി കോൺടാക്ട് ചെയ്യുകയും അവർക്കുള്ള ടൈമിംഗ് ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ മുതലാണ് ആ ഷെഡ്യൂൾസ് ഉള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 10-20 കമ്പനികൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ട്രേഡേഴ്സും ബയേഴ്സും ഒക്കെ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റ് ശനിയാഴ്ച സമാപിക്കും. ബിസിനസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിൽ ദേശീയ വളർച്ചയേക്കാൾ 12% വളർച്ച കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിന്നോക്ക വിഭാഗക്കാരുടെ പുതിയ സംരംഭങ്ങൾക്ക് കൂടുതൽ സഹായം നടപ്പിലാക്കുമെന്നും കൊച്ചിയിൽ തുടക്കമായ B2B മീറ്റ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. മീറ്റിന്റെ ഭാഗമായി 150 സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ചെറുകിട വ്യവസായങ്ങൾക്ക് ആഗോളതലത്തിൽ വിപണന സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കമായ ബിസിനസ് ടു ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്യവെയാണ് വ്യവസായ സംരംഭങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പട്ടികജാതി പട്ടികവർഗ ഫിഷർമാൻ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ഒരു സ്കീമിനെ കുറിച്ചുകൂടി ആലോചിക്കുക. കേരളത്തിലെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയാനും വിപണന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനുമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 17 വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 500 ബയർമാരാണ് മീറ്റിൽ പങ്കെടുക്കുന്നത്. കൈത്തറി, കരകൗശലം, ഇലക്ട്രിക്കൽസ്, ഇലക്ട്രോണിക്സ്, മുള ഉൽപ്പന്നങ്ങൾ തുടങ്ങി ചെറുകിട ഇടത്തരം സംരംഭകരുടെ 150 സ്റ്റാളുകളാണ് മീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം മീറ്റുകൾ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ പ്രചോദനമാകുമെന്ന് മിൽസോ സോപ്പ് MD ഖാലിദ് പ്രതികരിച്ചു. നമ്മുടെ കയ്യിലുള്ള കേരളത്തിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ പലതും അതർ സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ B2B മീറ്റിലൂടെ ഈ പ്രോഡക്ട്സിനെ അറിയാനും എക്സ്പോർട്ട് മേഖലയിൽ വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ B2B മീറ്റിലൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ.
വ്യവസായ വകുപ്പ്, ഫിക്കി, ബിബിപ്പ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബി ടു ബി മീറ്റ് 28 സമാപിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ചെറുകിട വ്യവസായ മേഖലയിൽ വലിയ പ്രതീക്ഷയുമായി ബിസിനസ് ടു ബിസിനസ് മീറ്റിന് കൊച്ചിയിൽ തുടക്കമായി. എറണാകുളം ലേ മെറിഡിയനിൽ നടക്കുന്ന മീറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യ സംസ്കരണം, കൈത്തറി, ടെക്സ്റ്റൈൽസ്, ഗാർമെന്റ്സ്, തടി വ്യവസായം, ആയുർവേദ ഹെർബൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കരകൌശലം, മുള ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളാണ് എറണാകുളം ലേ മെറിഡിയനിൽ നടക്കുന്ന ബിസിനസ് ടു ബിസിനസ് മീറ്റിൽ കേരളം പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഭാഗമായി ചെറുകിട ഇടത്തരം സംരംഭകരുടെ 150 സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. 5 വർഷത്തോളമായി എള്ളെണ്ണ വ്യവസായത്തിൽ കേരളത്തിൽ മുഴുവനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രമേശ് ആർജി എള്ളെണ്ണ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കും എള്ളെണ്ണ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാരത സർക്കാരിൻ്റെ മേക്ക് ഇന്ത്യ യുടെ ഭാഗമായി ഞങ്ങൾ പുതിയൊരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്രൈഡ് ഇന്ത്യ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഞങ്ങൾ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും തന്നെ കയറ്റി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പ്, കെബിപ്, ഫിക്കി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച മീറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മന്ത്രി കെ ബാബു, എംഎൽഎമാരായ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ എന്നിവർ പങ്കെടുത്തു. 4 ദിവസമായി നീളുന്ന മീറ്റ് 28 സമാപിക്കും. ജീവൻ ന്യൂസ്, കൊച്ചി.